നമസ്കാരം. കളേഴ്സ് ആർട്ട് ഗാലറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് പാർക്കടവ്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി ഒരു സിനിമയുടെ അഞ്ചാം ഭാഗവുമായി മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തുകയാണ്. സി ബി ഐ ഡയറിക്കുറിപ്പിൻ്റെ അഞ്ചാം ഭാഗമായ സി ബി ഐ ഫൈവ് എന്ന ചിത്രത്തിൽ സേതുരാമയ്യരായ മമ്മൂട്ടി വീണ്ടും വരികയാണ്. 32 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു സി ബി ഐ ഡയറിക്കുറിപ്പിലെ അതേ പ്രസരിപ്പും ഊർജ്ജസ്വലതയോടുകൂടി തന്നെ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു നടൻ 5 തവണ ഒരു കഥാപാത്രത്തെ തിരശീലയിൽ അവതരിപ്പിക്കുന്നത്. വിഖ്യാതമായ ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിൽ ബോണ്ടായ വേഷമിട്ട നടന്മാർ പലവട്ടം മാറി, സംവിധായകരും തിരക്കഥാകൃത്തുക്കളും മാറി. ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരേ ടീം തന്നെ ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് 5 ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അത്യപൂർവമാണ്. അത്തരമൊരു നേട്ടത്തിലേക്കാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പ്രയാണം. ആയിരത്തി 1988 ഓമനക്കൊലക്കേസ് അന്വേഷിക്കാനായി എത്തിയ സേതുരാമയ്യരും ഹാരിയും വിക്രമവും അന്ന് നടന്നു കയറിയത് പ്രേക്ഷകരുടെ മനസ്സിലേക്കായിരുന്നു. ജാഗ്രത, സേതുരാമയ്യർ, സി ബി ഐ, നേരറിയാൻ സി ബി ഐ എന്നിവയാണ് സി ബി ഐ ഡയറക്കുറിപ്പിൻ്റെ തുടർച്ചയായി പുറത്തിറങ്ങിയ മറ്റ് ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. സ്വർഗചിത്തയുടെ ബാനറിൽ അപ്പച്ചനാണ് സി ബി ഐ പരമ്പരയിലെ അഞ്ചാം ഭാഗം നിർമ്മിക്കുന്നത്. കെ മധു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നത് എസ് എൻ സ്വാമി തന്നെയാണ്. തുടർക്കഥയാകുന്ന ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിക്കാനാണ് സേതുരാമയ്യർ വീണ്ടും എത്തുന്നത്. മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലറിനായി നമുക്ക് കാത്തിരിക്കാം. മമ്മൂട്ടിയുടെ ഈ ഡ്രോയിങ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.